കേരളം ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളുടെ ഭൂപടം തയ്യാറാക്കി അവിടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ആഗോള കാലാവസ്ഥാ വിദഗ്ധനായ റോക്സി മാത്യു കോൾ. കാലവർഷത്തിന്റെ സ്വഭാവം അടിമുടി മാറിക്കഴിഞ്ഞതിന്റെ ഫലമായി ഇടുക്കി കോട്ടയം ജില്ലകളിൽ അപായ സാധ്യത കൂടിയെന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മാറുന്ന സമുദ്ര കാലാവസ്ഥയെയും അതിന്റെ ആഘാതത്തെയും ആഴത്തിൽ പഠിച്ച മലയാളി ഗവേഷകനാണ് ഡോക്ടർ റോക്സി മാത്യു കോൾ. ലോകപ്രശസ്ത വിദേശ സർവകലാശാലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ പൂനെയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയിൽ ശാസ്ത്രജ്ഞനാണ്. കേരളത്തിൽ ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ അറബിക്കടലിന്റെ മാറിക്കഴിഞ്ഞ കാലാവസ്ഥയുടെ ഫലമാണെന്ന് റോക്സി മാത്യു കോൾ പറയുന്നു. അതിതീവ്ര ചുഴലികളും പേമാരികളും വരും വർഷങ്ങളിലും ആവർത്തിക്കും. അറബിക്കടലിലെ ചുഴലിക്കാറ്റിന്റെയും അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ അതിതീവ്ര മഴയുടെ എണ്ണവും ശക്തിയും അതുപോലെ തന്നെ വ്യാപ്തിയും വർദ്ധിക്കുന്നു എന്നാണ്. കാലവർഷ മഴ ഇനി ഒരിക്കലും മലയാളിക്കൊരു കാൽപ്പനിക അനുഭവമായിരിക്കില്ല. നമ്മുടെ മഴയുടെ സ്വഭാവം തീവ്രമായി കഴിഞ്ഞു. കാലവർഷത്തിൽ മൊത്തമായിട്ട് കിട്ടുന്ന മഴയുടെ അളവ് കുറയുകയും എന്നാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, അതായത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ സംഭവിക്കുന്ന അതിതീവ്ര മഴയുടെ അളവ് കൂടുകയും ചെയ്യുന്നു. ഇത് മധ്യ കേരളത്തിലാണ് ഏറ്റവും കൂടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയും അതിനോടടുത്ത് കിടക്കുന്ന കോട്ടയം പത്തനംതിട്ട ജില്ലകളിലും. കേരളത്തിലെ ആവർത്തിക്കുന്ന വെള്ളപ്പൊക്കത്തിനും ഉരുൾപൊട്ടലിനും കാരണം കാലാവസ്ഥാ മാറ്റം മാത്രമല്ല, ഭൂവിനിയോഗത്തിലെ അശാസ്ത്രീയത കൂടിയാണ്. ഖനനം, പലതരം ക്വാറിയിങ് ആണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കുന്നുകളിലും നടക്കുന്നുണ്ട്, പുഴകളിലും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോഡ് നിർമ്മാണം, മറ്റു നിർമ്മാണങ്ങൾ, മോണോകൾച്ചർ, ഇവയൊക്കെ ഭൂമിയുടെ ലാൻഡ്സ്കേപ്പ് തന്നെ മാറ്റുകയാണ്. നമുക്കൊരു ലോങ് ടേം മിഷൻ ആവശ്യമാണ്. അതിനു വേണ്ടിയത് ആദ്യമേ ഒരു ക്ലൈമറ്റ് ചേഞ്ച് റിസ്ക് ഇവാലുവേഷൻ നടത്തുകയാണ്. എവിടെയൊക്കെയാണ് ലാൻഡ്സ്ലൈഡ് പ്രോൺ ഏരിയാസ്, എവിടെയൊക്കെയാണ് അതിശക്തമായ മഴ കൂടാൻ ചാൻസ് ഉള്ള ഏരിയാസ്. അപ്പം ഇതൊക്കെ നമുക്ക് മാപ്പ് ചെയ്ത് അതനുസരിച്ച് നമ്മുടെ വികസനങ്ങളും നമ്മുടെ ഭവന നിർമ്മാണങ്ങളും മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചുകൂടെ സുരക്ഷിതമായ ഒരു കേരളം നമുക്ക് പ്രതീക്ഷിക്കാം. യൂറോപ്പിനും അമേരിക്കയ്ക്കും തുല്യമായ കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇന്ന് ഇന്ത്യയ്ക്കുണ്ട്. എന്നാൽ നമ്മുടെ കാലാവസ്ഥയുടെ സവിശേഷത കാരണം കൃത്യമായ പ്രവചനം പലപ്പോഴും സാധ്യമാകില്ലെന്നും റോക്സി മാത്യു കോൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.